ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്മിയോസ്കൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കുക്കിംഗ് വ്ളോഗാണ് ഗായ്സ്. ആ ഇൻട്രോഡക്ഷൻ പറയാൻ വേണ്ടിട്ട് ഒരാളൂടെ വരുന്നുണ്ട്. വേണ്ട ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്മി വൈസ് ഉസ്കൾ. ആ നയ്യുണ്ട്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീ വൈസ് ഉസ്കൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഗായ്സ്. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന സാധനം മത്തിക്കറി. എന്താണ് മത്തിക്കറി? എന്ത് മത്തിക്കറി? കുരുമുളക് അരച്ച മത്തിക്കറി. എന്താണ് തുമ്പി? അതല്ല മത്തിക്കറി. മത്തിക്കറി കുരുമുളക്. കുരുമുളക് അരച്ച മത്തിക്കറി ഉണ്ടാക്കുന്നത് നോക്കാം. പറയ് നോക്കാം. ഓക്കെ ഗായ്സ്, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അല്ലേ. ഇത് കല്യാണി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മത്തിക്കറിയാണ് കേട്ടോ. എനിക്ക് അവൾ ഇത് ഉണ്ടാക്കിയ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു ഞാൻ ചെയ്ത് പഠിക്കട്ടെ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ നമുക്ക് വീഡിയോ എടുക്കാം. അങ്ങനെ ഒട്ടും പ്ലാൻഡ് അല്ലാത്തൊരു വീഡിയോ ആയിപ്പോയി ഇത്. അപ്പൊ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിൽ ആവശ്യമുള്ള കുരുമുളകും ഉലുവ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഒരു വെളുത്തുള്ളി എടുത്തിട്ട് നന്നാക്കി അതൊന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് മിക്സിയിൽ. പിന്നെ രണ്ട് തക്കാളിയാണ് എടുക്കുന്നത്. ആ തക്കാളി നന്നായിട്ട് മുറിച്ച് ഈ ഒരു മിക്സിയിലേക്ക് ഇട്ടിട്ട് അതും ഒന്ന് നന്നായി അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഫുള്ള് ഇങ്ങനെ പേസ്റ്റ് ആക്കിയിട്ടാണ് കറി വെക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഒക്കെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കുക. ഇതാണ് സംഭവം. അതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടില്ലേ കുരുമുളക് ഉലുവേൻ്റെ ആ ഒരു മിക്സ്, ആ ഒരു സാധനം കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് മൊത്തത്തിലൊരു നല്ല പേസ്റ്റ് രൂപത്തിൽ. അപ്പോൾ തന്നെ നമുക്ക് ശരിക്കും കറീൻ്റെ ആ സ്മെല്ലൊക്കെ അങ്ങനെ കിട്ടും കേട്ടോ. കുരുമുളകൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് നല്ലതാണ്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കിയാൽ വയറിന് നല്ലതാണ് അല്ലേ. കുരുമുളക് നല്ലതാണല്ലോ. അങ്ങനെ ഇതൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് കിട്ടും കേട്ടോ. നല്ല പേസ്റ്റ് ആവണേ. അങ്ങനെ നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഗൈസ്. ഞാനും കല്യാണിയും കൂടിയാണ് ഇട്ടത് സെറ്റ് ചെയ്യണത്. പക്ഷേ അവളുടെ മുഖം നിങ്ങളിതിൽ പ്രതീക്ഷിക്കരുത്, കാരണം അവർക്ക് ക്യാമറ ഹറാമാണ് ഗൈസ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ ചട്ടി എടുത്തിട്ട് അതിലേക്ക് അത്യാവശ്യം ആവശ്യത്തിനുള്ള പുളി എടുത്തു. നല്ല പുളി ചെയ്തു. അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. പുളി എടുത്തിട്ട് ഒന്ന് കലക്കി വെക്കുന്നുണ്ട്. ആ കലക്കി വെച്ചതിലേക്ക് നമ്മൾ നേരത്തെ ഇട്ടുള്ള മിക്സ് ഉണ്ടല്ലോ, ആ മിക്സ് അതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഗൈസ്. മൊത്തത്തിൽ മിക്സിൻ്റെ കളിയാണ്. ഓക്കെ. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ മിക്സ് ചെയ്തു. ഇന്നിപ്പോൾ എന്താ അത് സ്പെഷ്യൽ എന്നല്ലേ. അതൊക്കെ നിങ്ങൾ കുറച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ മനസ്സിലാവട്ടെ. ഇന്ന് കുറച്ച് സ്പെഷ്യലാണ് ഗൈസ്. ഓക്കെ. അത് ഞാൻ വൈകുന്നേരം ഒരു വ്ളോഗ് ഇടാം. അപ്പം ഇതാ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഞാൻ ആക്രാന്തത്തിൽ എൻ്റെ കൈയോണ്ടന്നെ ഇടുന്നുണ്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞത് പുകയോ ദൈവത്തിനറിയാം. അങ്ങനെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നേരെ അടുപ്പത്തേക്ക് അങ്ങ് വെച്ചിട്ടുണ്ടെങ്കിൽ പരിപാടി തീർന്നതല്ല. മീനിടണ്ടേ, മീൻ കറി അല്ലേ. അപ്പോൾ ഇത് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ നന്നായി ചൂടായി വരട്ടെ കേട്ടോ. ചൂടായി വരുമ്പം അതിൽ ഇഞ്ചിടെ മറന്നുപോയി. എന്നെ കൊണ്ട് വയ്യ. അപ്പോൾ ഞാൻ കുറച്ച് ഇഞ്ചി എടുത്ത് ചാച്ചിട്ട്, പക്ഷേ മറന്നുപോയിന്നല്ല ഇഞ്ചി എവിടെയാണെന്നുള്ള ഓർമ്മയില്ലായിരുന്നു. പിന്നെ കിട്ടിയപ്പോൾ ഞങ്ങൾ അതിലേക്ക് എടുത്തിട്ട് അപ്പോൾ നന്നായി ഒന്ന് കുറുകി വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് മീനെ, ഞങ്ങൾ വലിയ മീനാട്ടോ, അപ്പോൾ ഞങ്ങൾ പീസാക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. അല്ലാതെ മീനില്ലായിട്ടല്ല. ഓക്കെ ഗൈസ്. ഓക്കെ. അപ്പോൾ ഞാൻ മീൻ ഇട്ടിട്ടുണ്ട്. മീനും ഒക്കെ കൂടെ ആയിട്ടൊന്ന് ഇങ്ങനെ കുറുകി വരണം. ഇവിടെ ഓവർ കറി, ഇവിടെ എല്ലാവർക്കും കറിയാണ് ഭയങ്കര ഇഷ്ടം. പക്ഷേ ഞാനും കല്യാണി നേരെ തിരിച്ചാണ്. എനിക്ക് കുറച്ച് ഇങ്ങനെ കുറുകിയ കറികളാണ് ഇഷ്ടം കേട്ടോ. അങ്ങനെ മീനും ഇട്ടിട്ട് ഇനി ഇതിങ്ങനെ വേവാൻ വെക്കണം. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. പക്ഷേ സ്മെല്ല് നിങ്ങൾക്ക് അറിയില്ലല്ലോ ഗൈസ്. അവിടെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഇവിടെ ഇതാണ് ഗൈസ് പരിപാടി. ഇതെന്താണ്? ഇതൊക്കെ എന്തിനാ എടുക്കണേ? എന്ത് ഇതൊക്കെയോ? തുമ്പി എന്താ കാണണേ? തുമ്പമേ ആണോ കാണിച്ചതിനൊക്കെ? ഈ കാണുന്നു അല്ലേ. തുമ്പി ഹായ് പറയും. തുമ്പി ഇവിടെ നോക്കി പറയും. ഹായ് പറയും. മൂത്തച്ഛൻ കുളിച്ച് കുളി കഴിഞ്ഞ് വരുമ്പോൾ അവൾ വിളിക്കുന്നതാണ്. നോക്കട്ടെ, ഇന്ന് ഞങ്ങൾ ഹോട്ട് ഓയിൽ മസാജ് ഒക്കെ കഴിഞ്ഞിട്ടാ കുളിച്ച് പറയുമോളെ. സൂപ്പർ. എന്താ തുമ്പിയാ? അലമ്പ് പെണ്ണാണിത്. അങ്ങനെ അവരോട് കത്തിയടിച്ച് തിരിച്ചു വരുമ്പോഴത്തേക്കും കറി ഏകദേശമൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. ഒന്ന് ഇച്ചിരി കുറുകിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി കുറച്ചുകൂടെ ഒന്ന് ആയിക്കോട്ടെ. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും വിതറണം. ഇവിടെ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് അതിന് പകരം ഞാൻ കുറച്ചുകൂടെ മല്ലിച്ചപ്പെടുത്ത് അങ്ങ് വിതറിയിട്ടുണ്ട്. കാരണം പാച്ചുവച്ചന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മല്ലിച്ചപ്പ്. അതുകൊണ്ട് കുറച്ച് കൂടുതൽ അങ്ങോട്ട് കിടക്കട്ടെ. അച്ഛൻ നിങ്ങൾ സന്തോഷിക്കട്ടെ. ഓക്കെ. അങ്ങനെ ഇതാ സെറ്റായിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ട്, സ്മെല്ലുണ്ട്, സ്മെല്ലുണ്ട് എന്ന് പറഞ്ഞാൽ കറി ടേസ്റ്റ് ഇല്ലാതെ ഇരിക്കില്ലായിരിക്കുന്നു ദൈവമേ. ഓക്കെ. ഇനി ഇത് മാത്രമല്ല, ഇവിടെ മത്തിയുടെ മുട്ട അല്ലെങ്കിൽ എണർന്നാണ് പറയുക, ആ സാധനം ഉണ്ട്. അപ്പോൾ അത് ഞങ്ങൾ നേരത്തെ കല്യാണി ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് പൊരിച്ചെടുക്കണം. കുട്ടി ഇവിടെ വീണുണ്ട്, നീല നില ഒന്നും ഉണ്ടാവില്ല കേട്ടോ. പെണ്ണേ ഇങ്ങോട്ട് ഇറങ്ങടി. ആരാണോ? ഞാൻ നിന്റെ മമ്മി. ഇങ്ങോട്ട് ഇറങ്ങാൻ ഇറങ്ങടി.
ഏട്ടൻ പിടിക്ക് മോളെ. അയ്യോ ഇതാരാ മോളെ കയറ്റി വെച്ചെടുത്ത്. ഇതാണ് ഗൈസ് ഇവിടുത്തെ പരിപാടി. കണ്ണ് തെറ്റാൻ പറ്റൂല അല്ലേ. അമ്മേ നാരായണയോ? ആ ഉച്ചപൂജക്ക് ആയിരിക്കും ഉണ്ണി നമ്പൂതിക്ക്. രാവിലെ കുളിക്കണം, കുറി തൊടണം, ഇതൊക്കെ ഞങ്ങൾക്ക് മസ്റ്റാണ്. എന്നിട്ട് കണ്ടോ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാന്നോളം അമ്മേ നാരായ കേട്ടോ. വീടുണ്ടായാലും അമ്മേ നാരായ ഒന്നും ഉണ്ടാവില്ല കേട്ടോ, അവിടെ കിടക്കേണ്ടി വരും കേട്ടോ. അല്ല നോക്കണേ മോനെ. ആട്ടെ ഇങ്ങോട്ട് ഉണ്ടാ പൊട്ടി തളിച്ചോളൂ. അതൊക്കെ മമ്മി പണ്ടായിരുന്നു ഓട്ടോ, ഇപ്പൊ ഓട്ടോ ഒന്നുമില്ല. ഇപ്പൊ മമ്മി ഫുള്ള് ഗൈസ് ഗൈസ് എന്നാണ് പറയാ. അല്ലേ ഗൈസ്? അല്ലേ ഉഷ ഗൈസ്? കലാകാരി എന്നോട് എന്തിനീ പിണക്കം കേട അച്ഛനോട് പോയി പൂട്ടിയ പാട്ട് പാടി. ഒരു പാട്ടൊക്കെ അങ്ങനെ പാട്. കഴിവുകൾ നാട്ടുകാരെ അറിയട്ടെ എന്നോട് എന്തിനീ പിണക്കം എന്ന് പറഞ്ഞ പാട്ട് ഇടുക. ഒരു പണിയില്ല ഈ തോണി കുട്ടിന്ന് തന്നെയാണ് അള്ളി പിടിച്ചാടെ നിന്നോ കേട്ടോ. അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം കേട്ടോ. മൊരിഞ്ഞൊന്ന് ക്രിസ്പി ടൈപ്പായി കിട്ടിയാൽ നല്ല ടേസ്റ്റാണ്. അപ്പം അത് അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് അല്ലുവിന് തുമ്പിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഇറങ്ങടി താഴേക്ക് ഇറങ്ങടി. ഏട്ടന്റെ കുട്ടിയോ? ഏട്ടന്റെ കുട്ടിയാണോ? തുമ്പിയോ? എന്റെ സവറിയല്ല മുറ, സവറിയല്ല മുറ കേട്ടോ. എന്റെ കുട്ടിയാണോ? അല്ലല്ലോ എന്റെ കുട്ടിയാണ് തുമ്പി. എനിക്ക് വയ്യ സ്നേഹം കൊണ്ട് ചില സമയത്തിനും വേണ്ടി ചില സമയം വരെ കാണണം എന്റെ മല്ലയ്യ. ഫൈനലി നമ്മളുടെ ഐറ്റംസ് ഇതാണ് ഗായ്സ്. കുരുമുളക് നന്നായിട്ട് അരച്ച് വരട്ടി വെച്ചിട്ടുള്ള മത്തിക്കറിയും അതുപോലെ മത്തീൻ്റെ മുട്ടല മത്തിയുടെ എണർ പൊരിച്ചതുമാണ്. അടിപൊളിയാണ്, കണ്ടിട്ട് തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ടല്ലേ. കൊതി വിടരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഇതൊക്കെ ഒന്ന് കൂട്ടി ഒരു പിടി പിടിക്കട്ടെ. അങ്ങനെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയമ്മയും മോളും കൂടെ വന്നിട്ട് ഫോണിൽ എന്തൊക്കെയോ വീഡിയോസൊക്കെ കാണാം കേട്ടോ. ഇത് കല്യാണം ഇങ്ങനെ വീഡിയോ കാണാൻ വേണ്ടി അവിടെ കിടന്നാൽ അപ്പം ചാടി കയറി ഇങ്ങനെ ഒരു കിടത്താണ് കേട്ടോ. ഇത് ഇവർക്ക് ശീലമായി ഇപ്പോൾ. അപ്പോൾ ഇത് അവിടെ കിടന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തുമ്പി ഈ ഒരു കിടത്തത്തിൽ തന്നെ മൂപ്പത്തി ഉറങ്ങിപ്പോയിട്ടോ. ഫുഡ് കഴിക്കാതെയാണ് ഇപ്പം ഇന്നത്തെ ഉറക്കം. പക്ഷേ പാൽ കുടിച്ചുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ലായിരിക്കും, വിശപ്പുണ്ടാവില്ലായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക അല്ലേ അല്ലു. അപ്പോൾ ഗായ്സ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. എന്തോ ആ അത് ചെയ്യാം. ഓക്കെ, അപ്പൊ ചേച്ചാ ട്രൈ ചെയ്ത് നോക്കിട്ട് പറയണം. പറ മത്തിക്കറി പറയണം. ഓക്കെ ഗായ്സ്. ഓക്കെ ഗായ്സ്. ചേച്ചാ.